പ്രേക്ഷകരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ ഗ്രാമത്തിന്റെ പ്രത്യേകത മൂലാട് എന്നത് ഒരു വോളിബോൾ ഗ്രാമമാണെന്ന് നാ നോക്കൂ ആ ദൃശ്യം പ്രേക്ഷകർക്ക് കാണാം ഈ ഗ്രാമത്തിന്റെ അസറ്റ് ഈ ഗ്രാമത്തിന്റെ ഇപ്പോഴത്തെ മൂലധനം എന്ന് പറയുന്നത് ഈ നിരന്നിരിക്കുന്ന ദാ ഈ നിൽക്കുന്ന വിദ്യാർത്ഥികളാണ് ഈ കുട്ടികളാണ് ഈ ഗ്രാമത്തെ ഒരു വോളിബോൾ ഗ്രാമമാക്കി മാറ്റുന്നത് ഇതിനു മുമ്പ് എത്രയോ തലമുറകൾ ഈ വോളിബോൾ കോർട്ടിൽ നിന്ന് സ്മാഷ് എടുത്ത് സർവീസ് എടുത്ത് ഇന്ത്യയിലെ തന്നെ വിവിധ ക്ലബുകളിലേക്കും ഒപ്പം തന്നെ ഇന്ത്യയുടെ നാഷണൽ ടീമിലേക്കും ഒക്കെ ചേക്കേറിയിട്ടുണ്ട് ആ താരങ്ങളെയാണ് നമ്മളിപ്പോൾ കാണുന്നത് കേരളത്തിൻ്റെ ഇന്ത്യയുടെ ഭാവി താരങ്ങളാകാൻ പോകുന്നവരെ പരിശീലിപ്പിക്കുന്ന ഗ്രാമമാണിത് ആ ഗ്രാമത്തിൻ്റെ പേരാണ് മൂലാട് അപ്പോൾ മൂലാട് നിന്നും നമുക്കൊപ്പമുള്ള വോളിബോൾ പ്രതിഭകൾക്കൊപ്പമാണ് ഇന്നത്തെ പ്രധാന വാർത്തയാത്ര ഇവരെ പരിശീലിപ്പിക്കുന്ന കോച്ച് നമുക്കൊപ്പമുണ്ട് മുജീർ ഇവർക്ക് എല്ലാവിധ സഹായങ്ങളും നൽകുന്ന മൂലാട് ബ്രദേഴ്സ് ക്ലബ്ബ് നമുക്കൊപ്പമുണ്ട് ബ്രദേഴ്സ് ക്ലബ്ബിന്റെ പ്രസിഡന്റ് ഇവിടെയുണ്ട് സജി അല്ലേ റൈറ്റ് ഹായ് സജി വെരി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മുജീർ യാ ഗുഡ് മോർണിംഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെയുണ്ട് ഈ ഗ്രാമത്തിന് ഈ സഹായം വാഗ്ദാനം ചെയ്യും ഈ പരിപാടിയിലൂടെ ഏത് നമ്മൾ പ്രതീക്ഷിക്കുന്ന യഥാർത്ഥത്തിൽ നമ്മൾ കുടുക്കി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെയുണ്ട് നമസ്കാരം ഹായ് വെരി ഗുഡ് മോർണിംഗ് എന്റെ പേര് എന്താ സുരേഷ് സുരേഷ് പഞ്ചായത്ത് നമുക്ക് പഞ്ചായത്ത് കോട്ടൂര് പഞ്ചായത്ത് പ്രസിഡന്റും ഉണ്ട് നാട്ടുകാരും നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട് അവരെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകണം ഈ കുട്ടികളുടെ പ്രതീക്ഷകളിലേക്ക് പോകണം എന്തുകൊണ്ട് വോളിബോൾ എന്താണ് ഇവരുടെ ആവശ്യം എന്നത് നമുക്ക് കേൾക്കണം ഒപ്പം മനോഹരമായ കാഴ്ച ഒപ്പം ഞങ്ങൾക്ക് ഈ നാടിന്റെ രുചിയും നിങ്ങൾ തരും അല്ലേ കോട്ടൂര് എന്താണ് ഗ്രാമപഞ്ചായത്തിന്റെ രുചിയും പ്രേക്ഷകർക്ക് ഞങ്ങൾ എത്തിക്കാം ഇപ്പോൾ നമ്മൾ മൂലാടി ഗ്രാമത്തിലാണുള്ളത് അപ്പോൾ ഈ മൂലാടി ഗ്രാമത്തിന്റെ വിശേഷങ്ങൾ കൂടി ഞാൻ പറയാം അതിനു മുൻപ് എൻ്റെ തൊട്ടു പിന്നിൽ കാണുന്ന ഈ ചെങ്കോട്ട് മലയ്ക്ക് ഒരു ചെറിയ ചരിത്രമുണ്ട് പ്രേക്ഷകരിൽ ചിലരെങ്കിലും ഓർമ്മശക്തി ഉണ്ടെങ്കിൽ ഒരു കാലത്ത് ഇവിടെ ഒരു ഒരു ഖനനവുമായി ഒരു വിവാദം നടന്നിരുന്നു ഡി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ആ കമ്പനി ഡെൽറ്റ ഡി അല്ല ഡെൽറ്റ ആ ഡെൽറ്റ കമ്പനിക്കെതിരെ അന്ന് നാട്ടുകാർ ശക്തമായി പ്രതിഷേധിക്കുകയും അവരിവിടുന്ന് ഇവരുടെ പരിപാടികളെല്ലാം മൈനിങ് പരിപാടികളെല്ലാം അവസാനിപ്പിച്ച് പോകുകയും യും ചെയ്തു മനോഹരമായ ഒരു സ്ഥലമാണ് ഈ ചെങ്കോട്ടുമല ഈ വലിയ ടൂറിസം പദ്ധതികളൊക്കെ ഉണ്ട് പക്ഷേ വേണ്ടത്ര പ്രാധാന്യം കിട്ടുന്നില്ല എന്നൊരു പരാതിയും നാട്ടുകാർക്കുണ്ട് പക്ഷേ അതിനേക്കാൾ സൗന്ദര്യമുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഏകദേശം എൺപതോളം ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട് എല്ലാ ദിവസവും വോളിബോൾ പരിശീലനം കൊടുക്കുന്ന ഒരു ഗ്രാമമാണ് ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കോച്ച് നമ്മുടെ ഇവിടെ ഉണ്ട് ഒപ്പം ബ്രദേഴ്സ് ക്ലബ്ബിന്റെ പ്രസിഡന്റ് ഉണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് നമുക്ക് അവരിലേക്കൊക്കെ പോകാം അപ്പോൾ ഇതാണ് ബ്രദേഴ്സ് ക്ലബിന്റെ പ്രസിഡന്റ് നമുക്ക് ആ ക്ലബ്ബ് സ്വന്തമായി തയ്യാറാക്കിയിരിക്കുന്ന ഒരു മിനി ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട് പക്ഷെ അത് സ്റ്റേഡിയം ഒന്നും പറയാറായിട്ടില്ല ഇനിയും കൂടുതൽ സഹായങ്ങൾ ആവശ്യമുണ്ട് അപ്പോൾ സജി എത്ര കാലമായിട്ട് ഇവിടെ നമ്മൾ വോളിബോൾ പരിശീലിപ്പിക്കുന്നു ഇവിടെ ഇപ്പം ഈ പരിശീലനം തുടങ്ങിയിട്ട് ഒരു മറ്റേ ഇരുപത് വർഷത്തിൻ്റെ അടുത്തതായി നമ്മളെ ക്ലബ്ബ് എൺപത്തി നമ്മൾ രജിസ്ട്രേഷൻ നടക്കുന്നത് വോളിബോൾ അസോസിയേഷൻ രജിസ്ട്രേഷൻ യും പിന്നെ ഇത്രയും കുട്ടികൾ അതും നമ്മൾക്ക് ഒരു സഹായവും കാര്യങ്ങളൊന്നും സർക്കാരിനൊന്നും മറ്റും കിട്ടിയിട്ടില്ല നമ്മളെ ഇപ്പം ഈ വാട്സപ്പ് കൂട്ടായ്മ പ്രവാസികൾ പിന്നെ നാട്ടുകാര് ഇവരാണ് നമ്മളെ ഈ വോളിബോളിന്റെ എന്നും ഈ മൂലാട് നിന്ന് വോളിബോൾ കളിച്ച് നാഷണൽ ടീമിലേക്ക് എത്തിയ ആളുകളുണ്ട് ആൽപ്പത്തി അഞ്ചോളം പേരുണ്ട് നാൽപ്പത്തിയഞ്ച് ഇന്ത്യയിലെ ദേശീയ താരങ്ങളെ സംഭാവന ചെയ്തൊരു ഗ്രാമമാണ് മൂലാട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ തന്നെ ഒരു പക്ഷേ വോളിബോൾ ഗ്രാമം ഹരിയാനയിലൊക്കെ ഈ ഗുസ്തി നടത്തുന്നതിന് വേണ്ടിയിട്ട് ചില ഗ്രാമങ്ങളുണ്ട് ആ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലോ ഗ്രാമത്തിന്റെ നേതൃത്വത്തിലോ ആയിരിക്കും ആ ഗ്രാമം അറിയപ്പെടുന്നത് അപ്പോൾ മൂലാണ് അറിയപ്പെടുന്നത് വോളിബോളിന്റെ പേര് അത് കൂടാതെ നമുക്ക് ഈ ബ്രദേഴ്സ് എന്നുള്ള പേരിനാണ് കാരണം ആളുകളും അനിയനും സ്വന്തമായിട്ട് അല്ലാതെ നമ്മളെല്ലാവരും ഒന്ന് കയ്യടിച്ചാൽ ഇവിടെ എത്തുന്ന ആളുകളാണ് അതുകൊണ്ടൊക്കെ വ്യത്യസ്ത രാഷ്ട്രീയത്തിന്റെ ആൾക്കാരുണ്ട് അപ്പൊ നമുക്ക് ഇതിൽ രാഷ്ട്രീയമില്ല മതമില്ല ഒന്നും ഇല്ല മതി നമ്മൾ ഒറ്റമേ ഉള്ളൂ അത് വോളിബോൾ അതാണ് ഒരൊറ്റ പൂജയുള്ളൂ അത് വോളിബോളി അതാണ് ഇവിടെ നടക്കുന്നത് സർ എന്റെ ഒരു ഡയറക്ടർ ക്വസ്റ്റ്യൻ ഇത്രയും സാധ്യതകൾ ഉണ്ടായിട്ടും പഞ്ചായത്ത് ഒരു കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കണം തോന്നില്ല ഏത് കാര്യത്തിലാണ് സർ മലയുടെ ഞാൻ ഇതേപോലെ ഇത്രയും കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു ഈ ഗ്രാമത്തെ ഒരു ഒരു വോളിബോൾ ഗ്രാമമാക്കി മാറ്റേണ്ടതല്ലേ ഇവിടെ ഫലപ്രദമായ ഒരു ഗ്രൗണ്ട് എന്നതാണ് ഈ പ്രദേശത്തുകാരുടെയും ഞങ്ങളെയൊക്കെ പക്ഷേ ഇവിടെ ഈ രണ്ട് ഏക്കർ അറുപത്തി ഒമ്പത് സെന്റ് സ്ഥലം നീക്കേ ഭൂമിയാണ് ഈ നീക്കേ ഭൂമി വിട്ടുകിട്ടുന്നതിന് വേണ്ടി റവന്യൂ വകുപ്പിന് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്ത് ഞങ്ങൾ അയക്കുകയും നേരിട്ട് മിനിസ്റ്റർ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അവരുകളെ നേരിട്ട് കാണുകയൊക്കെ ചെയ്തു പക്ഷേ നീക്കേ ഭൂമി നേരിട്ട് ഗ്രാമപഞ്ചായത്തിന് കൈമാറുന്നത് നട ഒരു സാങ്കേതികമായി ചില പ്രശ്നമുണ്ട് നീക്കേ ഭൂമി പഞ്ചായത്തിന് പാട്ടത്തിന് കൊടുക്കാനേ പറ്റൂ അത് നൂറ് നൂറ് വർഷത്തിനോ അപ്പോൾ പാട്ടത്തിന് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഒരു സാങ്കേതിക പ്രശ്നം വന്നത് ഈ നീക്കേ ഭൂമിയുടെ ജന്മിയില്ലാത്ത ഭൂമിയാണിത് ഈ ഭൂമിക്ക് ജന്മിയില്ല രേഖയിൽ ജന്മിയില്ലാത്ത ഭൂമി പാട്ടത്തിന് കൊടുക്കാനോ മറ്റോ അധികാരം സംസ്ഥാന റവന്യൂ വകുപ്പിന് പോലുമില്ല അതുകൊണ്ട് തന്നെ മലബാറിലെ ഇത്തരം ഭൂമി മലബാറില് മാത്രമാണ് ഈ പ്രശ്നമുള്ളത് തിരുവിതാംകൂറിലും തിരുക്കൊച്ചിയിലും ഒന്നും ഈ പ്രശ്നമില്ല പഴയ അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു പുതിയ നിയമനിർമ്മാണം തന്നെ നടത്തേണ്ടതുണ്ട് കോഴിക്കോട് ജില്ലയിലെ നിയമനിർമ്മാണത്തിലൂടെ സാധ്യമാവൂ അതായത് കോഴിക്കോട് ജില്ലയിലെ ഇല്ലല്ല കോഴിക്കോട് ജില്ലയിലെ സബ് കളക്ടർ അദ്ദേഹം ഈ മേഖലയിൽ വലിയ തോതിൽ ഇടപെടൽ നടത്തുകയും ഇതുപോലുള്ള മറ്റു ചില ഭൂമികളുണ്ട് അതും കൂടി സർക്കാരിന് അതത് മേഖലക്ക് കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള നിയമനിർമ്മാണമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭൂമി ജന്മിയില്ലാത്ത ജന്മിയില്ലാത്ത നീക്കേ ഭൂമി നികുതി കെട്ടാത്ത ഭൂമി ഈ ഭൂമി പഞ്ചായത്തിന് പാട്ടത്തിന് കൊടുക്കണമെങ്കിൽ പോലും ഒരു നിയമനിർമ്മാണം നിയമനിർമ്മാണം വേണം ആ അതാണ് അത് റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലുണ്ട് ഉണ്ട് റവന്യൂ വകുപ്പ് മന്ത്രിയും ഈ കാര്യത്തില് ഈ ഈ ഭൂമിയുടെ കാര്യത്തിൽ മാത്രല്ല മലബാറിലുള്ള ഇത്തരം ഭൂമികൾ മറ്റു കാര്യങ്ങൾക്കൊക്കെ എളുപ്പത്തിൽ വഴികൾ നിങ്ങൾ ആലോചിച്ചപ്പോൾ ഈ സർക്കാരിൽ നിന്ന് ഒരു നിയമ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തണമെങ്കിൽ ഈ ഭൂമി ഗ്രാമപഞ്ചായത്തിൻ്റെതോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിയമപരമായ സംവിധാനത്തിലേക്ക് വരണം അങ്ങനെ വരാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം അതുകൊണ്ടാണ് ഇവിടെ ക്ലബ്ബിന്റെ നോക്കൂ വളരെ പ്രധാനപ്പെട്ട ഈ വിഷയം എന്താണ് എന്നുള്ളത് സർക്കാരിന് നമ്മൾ ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുകയാണ് റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ ഇത്രയും കാര്യങ്ങളൊക്കെ വളരെ താല്പര്യമുള്ള ഒരാളാണ് അപ്പോ മിനിസ്റ്ററുടെ ശ്രദ്ധയിൽ കൂടി നമ്മൾ പെടുത്തുന്നു ഇത് ഇവിടുത്തെ ഒരു ചെറുപ്പക്കാരും ഈ കൂട്ടായ്മ കേരളത്തിന്റെ ഒരു സ്വത്താണ് മിനിസ്റ്റർ കാരണം ഇവിടെ ജാതി ഭേദങ്ങളോ മതവ്യത്യാസങ്ങളോ രാഷ്ട്രീയ ഭേദങ്ങളോ ഇല്ലാതെ ഒരൊറ്റ ദൈവത്തെ മാത്രം വോളിബോൾ ദൈവത്തെ മാത്രം വോളിബോൾ മതത്തെ മാത്രം വാസിച്ചു കഴിയുന്ന ഒരു നാടാണ് അപ്പോൾ എങ്ങനെയാണോ ഹരിയാനയിലെ ഗ്രാമങ്ങൾ അവിടുത്തെ ഗുസ്തി താരങ്ങളെ വളർത്തിയെടുത്തത് അതേപോലെയാണ് കൽക്കത്തയിലെ തെരുവുകൾ എങ്ങനെയാണോ ഫുട്ബോൾ താരങ്ങൾ വളർത്തിയെടുത്തത് ഇംഗ്ലണ്ടിലെ കൗണ്ടി ക്ലബുകൾ എങ്ങനെയാണോ ക്രിക്കറ്റ് താരങ്ങളെ വാർത്തെടുത്തത് അതുപോലെ മൂലാട് എന്ന ഗ്രാമത്തിന് വോളിബോൾ താരങ്ങൾ വളർത്തിയെടുക്കാനുള്ള എല്ലാ വിഭവങ്ങളും മാനവ വിഭവശേഷി അവരുടെ കയ്യിലുണ്ട് അവർക്ക് വേണ്ടത് ഇനി ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഭൗതികമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ ഇതിനകത്ത് ഇടപെടുമെന്നും കോട്ടൂർ പഞ്ചായത്തിന് അത് ലീസിന് കൊടുത്താൽ മതി അത് സ്വകാര്യ ഒന്നും കൊടുക്കേണ്ട അത് ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും ഏജൻസിക്കും കൊടുക്കേണ്ട പഞ്ചായത്തിന് ലീസിന് കൊടുക്കുക ആ പഞ്ചായത്ത് ബ്രദേഴ്സ് ക്ലബിനെ പോലെയുള്ള ക്ലബ്ബുകളെ സഹായിക്കും ആ ബ്രദേഴ്സ് ക്ലബ്ബിന് വേണ്ടി തന്നെ ഒരു ഇൻഡോർ സ്റ്റേഡിയം വരും ആ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇവിടുത്തെ കുട്ടികൾ സ്മാഷ് ഈ സർക്കാർ ഇറങ്ങി പോകുന്നതിന് മുൻപ് അഥവാ ഒരു വർഷത്തിന് മുമ്പ് മിനിസ്റ്റർ അത് ചെയ്ത് കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് ഈ നാടിനോട് ചെയ്ത ഏറ്റവും വലിയ ഒരു സേവനമായിരിക്കും